കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏഞ്ചൽ കർവ് ഏഞ്ചൽ ലോ ഒക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൺസ്യൂമർ സർപ്ലസിനെ കുറിച്ചിട്ടാണ്. കൺസ്യൂമർ സർപ്ലസ്, മാർഷൽസ് മെത്തേഡ്, അതുപോലെ ഹിക്സിയൻ മെത്തേഡ്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ്, കൺസ്യൂമേഴ്സ് സർപ്ലസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്താണ് കൺസ്യൂമർ സർപ്ലസ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്, മാർഷലിൻ്റെ മെത്തേഡ്. സോ വാട്ട് ഈസ് കൺസ്യൂമർ സർപ്ലസ്? സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ, അധികം വരുന്നത് അല്ലേ, ധാരാളം നമുക്ക് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ളത് എന്നുള്ളതാണല്ലോ സർപ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഈസ് കൺസ്യൂമർ സർപ്ലസ്? എക്കണോമിക്സിൽ എന്താണ് കൺസ്യൂമർ സർപ്ലസിനെ എങ്ങനെയാണ് പറയുന്നത്, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? കൺസ്യൂമർ സർപ്ലസ് ഓർ ബയേ സർപ്ലസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം എമൗണ്ട് ദാറ്റ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ ആൻഡ് ഫോർ എ ഗുഡ് ആൻഡ് ദ എമൗണ്ട് ദാറ്റ് ദ കൺസ്യൂമർ ആക്ച്വലി പേയ്സ്. ഓക്കെ, സോ കൺസ്യൂമർ സർപ്ലസ് ഓർ ബയേ സർപ്ലസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി മാക്സിമം എമൗണ്ട് ദാറ്റ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ. കൺസ്യൂമറുടെ സർപ്ലസ് അല്ലെങ്കിൽ ബയറുടെ സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, ഇത് വ്യത്യാസമാണ് അല്ലേ, ഏത് തമ്മിലുള്ള വ്യത്യാസം, ഈസ് ദ മാക്സിമം എമൗണ്ട് ദാറ്റ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ. ഒരു കൺസ്യൂമർ അവർക്ക് നൽകാൻ കഴിയുന്ന മാക്സിമം എമൗണ്ടും അതുപോലെ ദ എമൗണ്ട് ദാറ്റ് ദ കൺസ്യൂമർ ആക്ച്വലി പേയ്സ്, ആ കൺസ്യൂമർ റിയലായിട്ട് കൊടുക്കുന്ന എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കൺസ്യൂമർ സർപ്ലസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കൺസ്യൂമർക്ക് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ കഴിയുന്ന എമൗണ്ടും അതുപോലെ കൊടുത്ത എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കൺസ്യൂമർ സർപ്ലസ്. So the concept of consumer surplus was first used by Jules Dupuit and was subsequently popularized by Alfred Marshall. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ആൾ ആൽഫ്രഡ് മാർഷൽ ആണ് കേട്ടോ. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫസ്റ്റ് യൂസ് ചെയ്തത് ജൂൾസ് ഡുപ്യൂട്ട് ആണെങ്കിലും നമ്മൾ ഓർത്ത് വെക്കേണ്ടത് പോപ്പുലറൈസ് ചെയ്ത ആൽഫ്രഡ് മാർഷലിനെയാണ് കേട്ടോ. എപ്പോഴും ആൽഫ്രഡ് മാർഷൽ എന്നാണ് നമ്മൾ പൊതുവേ കേൾക്കാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, അക്കോർഡിംഗ് ടു ഹിം, എ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു പേ അറ്റ് എ ഹയർ പ്രൈസ് ഫോർ ഓൾ ദ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി പർച്ചേസ് എക്സെപ്റ്റ് ദി വെരി ലാസ്റ്റ് യൂണിറ്റ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു കൺസ്യൂമറിന് ഒരു കമ്മോഡിറ്റി വാങ്ങുമ്പോൾ എല്ലാ യൂണിറ്റിനും ഹയർ പ്രൈസ് കൊടുക്കാൻ കഴിയും, ഏതിനൊഴികെ, ലാസ്റ്റ് യൂണിറ്റിനൊഴികെ എല്ലാ യൂണിറ്റിനും ഹയർ പ്രൈസ് കൊടുക്കാൻ കഴിയും. ദ യൂട്ടിലിറ്റി ഓഫ് ദി ലാസ്റ്റ് യൂണിറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ഇറ്റ്സ് പ്രൈസ്. ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി ഉണ്ടല്ലോ, അത് പ്രൈസിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ആൽഫ്രഡ് മാർഷൽ പറയുന്നത്. സോ കൺസ്യൂമർ സർപ്ലസിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, കൺസ്യൂമർ സർപ്ലസ് ഈസ് ഈക്വൽ ടു ദ പ്രൈസ് ദ കൺസ്യൂമർ ഈസ് പ്രിപ്പയർഡ് ടു പേ മൈനസ് ദ പ്രൈസ് ദ കൺസ്യൂമർ ആക്ച്വലി പേ. അതായത് കൺസ്യൂമർക്ക് കൊടുക്കാൻ കഴിയുന്ന വിലയും അതേപോലെ ദ പ്രൈസ് ദ കൺസ്യൂമർ ആക്ച്വലി പേ, എത്രയാണ് കൊടുത്തത് എന്നതിൻ്റെ ഡിഫറൻസ് ആണ് എന്ത്, കൺസ്യൂമർ സർപ്ലസ്. കൊടുക്കാൻ കഴിയുന്നത് മൈനസ് കൊടുത്തത്. ഓക്കെ, ഇപ്പോൾ കൺസ്യൂമർ സർപ്ലസിനെ വേറൊരു രീതിയിലും കൂടെ പറയാറുണ്ട്. എങ്ങനെയാണ്, കൺസ്യൂമർ സർപ്ലസ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻ ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി റിസർവേഷൻ പ്രൈസ് ആൻഡ് ദി മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസും അതുപോലെ റിസർവേഷൻ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കൺസ്യൂമർ സർപ്ലസ്. ദി റിസർവേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദി റിസർവേഷൻ പ്രൈസ് ഈസ് ദി മാക്സിമം എമൗണ്ട് എ കൺസ്യൂമർ വുഡ് പേ ആൻഡ് ബിയോണ്ട് വിച്ച് ഹി വിൽ നോട്ട് ഗോ. റിസർവേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ അടക്കാൻ കഴിയുന്ന മാക്സിമം എമൗണ്ടാണ്, അതിനപ്പുറം ആ കൺസ്യൂമർക്ക് പോകാൻ കഴിയില്ല. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ഈസ് ദി പ്രൈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദി കൺസ്യൂമർ. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റിസർവേഷൻ പ്രൈസ് മൈനസ് മാർക്കറ്റ് പ്രൈസ് ആണ് എന്ത്, കൺസ്യൂമർ സർപ്ലസ്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് റുപ്പീസ് 100 ഈസ് ദ ട്യൂഷൻ പ്രൈസ് പെർ മന്ത് ടു ടേക്ക് മൈക്രോ എക്കണോമിക്സ് അറ്റ് ദി പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ. There are students who would have been willing to pay more than rupees 100 per month. If a student was willing to pay rupees 150 per month and end up paying rupees 100 per month, he actually enjoys a consumer surplus. ഇവിടെ പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ മൈക്രോ എക്കണോമിക്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ട്യൂഷൻ ഫീ റുപ്പീസ് 100 ആണെന്ന് കരുതുക.
ചില സ്റ്റുഡൻസിന് എന്ത് ചെയ്യും ഈ 100-നേക്കാളും കൂടുതൽ കൊടുക്കാൻ കഴിയും. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള 150 ആണ് അല്ലേ. ഈ 150-നേക്കാളും മുകളിൽ കൊടുക്കാൻ കഴിയില്ല, 150 അവർക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ 150 എന്ന് പറയുന്ന ഏത് പ്രൈസാണ്? റിസർവേഷൻ പ്രൈസാണ്. 100 എന്ന് പറയുന്നതോ മാർക്കറ്റ് പ്രൈസാണ്. അപ്പോൾ ഇഫ് എ സ്റ്റുഡൻറ്റ് വാസ് വില്ലിംഗ് ടു പേ റുപ്പീസ് 150 പെർ മന്ത് ആൻഡ് എൻഡ് അപ്പ് പേയിങ് റുപ്പീസ് 100 പെർ മന്ത്, ഹി ആക്ച്വലി എൻജോയ്സ് എ കൺസ്യൂമർ സർപ്ലസ്. അപ്പോൾ അവരൊരു കൺസ്യൂമർ സർപ്ലസ് എൻജോയ് ചെയ്യുന്നുണ്ട്. അതായത് 150 കൊടുക്കാൻ കഴിയും, പക്ഷെ അടക്കുന്നത് എത്രയേ ഉള്ളൂ? 100 ഉള്ളൂ. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. സോ കൺസ്യൂമർ സർപ്ലസ് ഈസ് ഈക്വൽ ടു റിസർവേഷൻ പ്രൈസ് മൈനസ് മാർക്കറ്റ് പ്രൈസ്. So next we move on to assumptions of consumer surplus. First one is the consumer is rational. Second is utility is cardinally measurable. Third is marginal utility of money is constant. Fourth is the law of diminishing marginal utility. Fifth is utilities of different commodities are independent. And the sixth is real income of the consumer is constant. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള അസംഷൻസ് ആണ് കേട്ടോ. എവിടെ എന്നുള്ളത് നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി. എന്താണ് ഫസ്റ്റ് ദ കൺസ്യൂമർ ഈസ് റേഷണൽ എന്ന ഒരു കൺസ്യൂമർ യുക്തി സഹജമായിരിക്കണം അല്ലേ. രണ്ടാമത്തേത് യൂട്ടിലിറ്റീസ് കാർഡിനലി മെഷറബിൾ, 1, 2, 3 എന്ന രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയണം. മൂന്നാമത്തേത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റന്റ്, അതായത് പൈസയിൽ നിന്ന് കിട്ടുന്ന മണിയിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞു. നാലാമത്തെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഫിഫ്ത് ഈസ് യൂട്ടിലിറ്റീസ് ഓഫ് ഡിഫറെൻ്റ് കമ്മോഡിറ്റീസ് ആർ ഇൻഡിപെൻഡൻറ്റ്. സിക്സ്ത് ഈസ് റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഈസ് കോൺസ്റ്റൻറ്റ്. സോ ഇനി നമ്മൾ പറയുന്നത് കൺസ്യൂമർ സർപ്ലസ് എങ്ങനെയാണ് ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് കേട്ടോ. കൺസ്യൂമർ സർപ്ലസ് ഈസ് എക്സ്പ്ലെയിൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി ഫോളോയിങ് ഫിഗർ. ടോട്ടൽ കൺസ്യൂമർ സർപ്ലസ് ഈസ് ദി ഏരിയ അണ്ടർ ദി ഡിമാൻഡ് കർവ് ആൻഡ് എബവ് ദി പ്രൈസ് ലൈൻ. കൺസ്യൂമർ സർപ്ലസിൽ വരുന്ന ഏരിയ, കൺസ്യൂമർ സർപ്ലസിൻ്റെ ഏരിയ എങ്ങനെയാണ്? ഇറ്റ് ഈസ് അണ്ടർ ദി ഡിമാൻഡ് കർവ്, ഡിമാൻഡ് കർവിന് താഴെയും അതുപോലെ ആൻഡ് എബവ് ദി പ്രൈസ് ലൈൻ, പ്രൈസ് ലൈനിന് മുകളിലും വരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഫിഗറിലാണ് കേട്ടോ മാർഷലിൻ്റെ മെത്തേഡ് അനുസരിച്ചിട്ട് കൺസ്യൂമർ സർപ്ലസ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ AD എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് ആണ്, പിന്നെ എക്സ് ആക്സിൽ ക്വാണ്ടിറ്റിയും വൈ ആക്സിൽ പ്രൈസും ആണ് കൊടുത്തിട്ടുള്ളത്. സോ ദ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡിമാൻഡ് കർവ് ആൻഡ് ദി എക്സ് ആക്സിസ് ഷോസ് ദി എമൗണ്ട് കൺസ്യൂമേഴ്സ് വുഡ് പേ ഫോർ ഈച്ച് യൂണിറ്റ് ഓഫ് ദി കമ്മോഡിറ്റി ഇഫ് ദേ ഹാഡ് ടു ബൈ ദ യൂണിറ്റ്സ് വൺ ടൈം. അത് AD എന്ന് പറയുന്നതിൻ്റെ താഴെയാണ് കൺസ്യൂമർ സർപ്ലസ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ AD എന്ന് പറയുന്നതിൻ്റെ താഴെ ഈ എക്സ് ആക്സിസ് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് കൺസ്യൂമർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ എത്ര എമൗണ്ട് കൺസ്യൂമർ കൊടുക്കുന്നു എന്നുള്ള പ്രൈസാണ് ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇഫ് കൺസ്യൂമേഴ്സ് ആർ ബൈയിങ് OQ ക്വാണ്ടിറ്റി അറ്റ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് OP, OP എന്ന് പറയുന്ന മാർക്കറ്റ് പ്രൈസിൽ OQ എന്ത് ചെയ്യാൻ കഴിയും, കമ്മോഡിറ്റി വാങ്ങാൻ കഴിയും. ദ ടോട്ടൽ എമൗണ്ട് ഈക്വലി പെയ്ഡ് ഈസ് ഈക്വൽ ടു OP BQ. അപ്പോൾ OP എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസും, പ്രൈസിൽ ഒരു ആൾക്ക് വാങ്ങാൻ കഴിയുന്നത് OQ എമൗണ്ട് ആണെന്ന് കരുതുക. അപ്പോൾ OP ഇൻറ്റു OQ ഈസ് ഈക്വൽ ടു OP BQ എന്ന് പറയുന്ന എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക, കൺസ്യൂമർ മൊത്തം കൊടുക്കുക അല്ലേ. ദ ടോട്ടൽ എമൗണ്ട് ആക്ച്വലി പേഡ് ഈസ് ഈക്വൽ ടു OP BQ. പിന്നെ വീണ്ടും കുറേ കൺസ്യൂമേഴ്സ് ഉണ്ടാവും അല്ലേ. ആ കൺസ്യൂമേഴ്സിന് ഈ മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതൽ കൊടുക്കാൻ കഴിയുന്നവരായിരിക്കും, കൊടുക്കാൻ വില്ലിംഗ് ആയിരിക്കും. ദ സെഗ്മെൻറ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് സിഗ്നിഫൈസ് ദാറ്റ് ദർ ആർ മെനി കൺസ്യൂമേഴ്സ് വുഡ് ഹാവ് ബീൻ വില്ലിംഗ് ടു പേ ഹയർ പ്രൈസ് ദാൻ OP. OPയേക്കാളും കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും, ചില കൺസ്യൂമർക്ക് കൊടുക്കാൻ കഴിയും, ചില കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അവരതിന് വില്ലിംഗ് ആയിരിക്കും. അതായത് OP എമൗണ്ടിനേക്കാളും കൊടുക്കാൻ കഴിയും. അപ്പോൾ ഡിമാൻഡ് കർവിന് താഴെ വരണം, ഈ OPയേക്കാളും മുകളിലും വരണം അല്ലേ. ദസ് ദ ടോട്ടൽ എമൗണ്ട് കൺസ്യൂമേഴ്സ് ആർ പ്രിപ്പയർഡ് ടു പേ ഈസ് ഈക്വൽ ടു OA BQ. OA BQ എന്ന് പറയുന്ന എമൗണ്ട് ചില കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ കഴിയും അല്ലേ. അപ്പോൾ അവർ ആക്ച്വലി പേ ചെയ്യുന്നത് OP BQ ആണെങ്കിലും അവർക്ക് കൊടുക്കാൻ കഴിയുന്ന എമൗണ്ട് എത്രയാണ്, OA BQ ആണ്. അതായത് കൊടുക്കാൻ കഴിയുന്ന എമൗണ്ടിൽ എത്രയാണ് കിട്ടുന്നത്, സെയിം ക്വാണ്ടിറ്റിയാണ്, പക്ഷെ കൂടുതൽ കൊടുക്കാൻ കഴിയും.
ഇപ്പോൾ ഒ എ ബി ക്യു ആണ്. അപ്പോൾ ഈ ഒ എ ബി ക്യു മൈനസ് ഒ പി ബി ക്യു ആകുമ്പോൾ ഏതാണ് കിട്ടുക? ഈ ഒരു ഏരിയ, ഈ ഒരു ട്രയാങ്കിൾ വരുന്ന ഏരിയ ആണ് എന്ത് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ഒ എ ബി ക്യു എമൗണ്ട് കൊടുക്കാൻ കഴിയുന്ന വില്ലിംഗ് ആയിട്ട് വരുന്നതും ഒ പി ബി ക്യു എന്താണ് കൊടുത്തതുമാണ് അല്ലേ. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നതാണ് എ പി ബി അല്ലെങ്കിൽ പി എ ബി. ഓക്കെ, ദസ് ദ ടോട്ടൽ എമൗണ്ട് കൺസ്യൂമേഴ്സ് ആർ പ്രിപ്പയർ ടു പേ ഈസ് ഈക്വൽ ടു ഒ എ ബി ക്യു. ദസ് കൺസ്യൂമർ സർപ്ലസ് ഈസ് ഈക്വൽ ടു ദ ട്രയാങ്കിൾ പി എ ബി അല്ലെങ്കിൽ എ ബി പി. ഓക്കെ, നോട്ട്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ പോയിൻസ് ആക്കിയിട്ട് എഴുതാം കേട്ടോ. ഇഫ് കൺസ്യൂമേഴ്സ് ആർ ബൈ ഒ ക്യു ക്വാണ്ടിറ്റി ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഒ പി ദ ടോട്ടൽ എമൗണ്ട് ആക്ച്വലി പേഡ് ഈസ് ഈക്വൽ ടു ഒ പി ബി ക്യു. The segment of the demand curve signifies the fact that there are many consumers who would have been willing to pay a higher price than OP. അതിൻ്റെ OABQ ആണ്. ദസ് കൺസ്യൂമർ സർപ്ലസ് ഈസ് ഈക്വൽ ടു ദ ട്രയാങ്കിൾ PAB. ഇതാണ് മാർഷലിൻ്റെ മെത്തേഡ് അനുസരിച്ചിട്ട് കൺസ്യൂമർ സർപ്ലസിനെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി കൺസ്യൂമർ സർപ്ലസ് ഹിക്സിയൻ മെത്തേഡിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. ഹിക്സ് എങ്ങനെയാണ് കൺസ്യൂമർ സർപ്ലസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. സോ എന്താ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ, കൺസ്യൂമർ സർപ്ലസ് ഈസ് ഡിഫൈൻഡ് ആസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി പ്രൈസ് ദാറ്റ് ദ കൺസ്യൂമർ ഈസ് പ്രിപ്പയർ ടു പേ ആൻഡ് ദ പ്രൈസ് ദാറ്റ് ഈസ് ആക്ച്വലി പെയ്ഡ് ഫോർ എ കമോഡിറ്റി. കൺസ്യൂമർ സർപ്ലസ് റെപ്രസെൻറ്റഡ് ബൈ ദി ഇൻഡിഫറൻസ് കർവ്സ് ടെക്നിക് ഈസ് നോൺ ആസ് ദി ഹിക്സിയൻ മെത്തേഡ്. ഇൻഡിഫറൻസ് കർവ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂമറുടെ സർപ്ലസിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഹിക്സിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ ഫോളോയിങ് ഡയഗ്രം ദ കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് പോയിന്റ് ഇ വേർ ദ ബജറ്റ് ലൈൻ എം എൻ ഈസ് ടാൻജന്റ് ടു ദി ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ് ഐ സി ടു. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഫിഗർ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടല്ലോ, ഇതാണ് ഹിക്സിയൻ മെത്തേഡിൽ കൺസ്യൂമർ സർപ്ലസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എക്സ് ആക്സിലെ കമ്മോഡിറ്റി എക്സും വൈ ആക്സിൽ കമ്മോഡിറ്റി വൈ ആണ് കൊടുക്കുന്നത്. എം എൻ എന്ന് പറയുന്നത് ബജറ്റ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈൻ, ഐ സി വൺ ഐ സി ടു എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡിഫറൻസ് കർവ്സും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഹിയർ ഇ എന്ന് പറയുന്നത് ഒറിജിനൽ ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. അതായത് കൺസ്യൂമർ ഹയസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈനും തമ്മിൽ ടാൻജന്റ് ചെയ്ത പോയിന്റ് ആണ് ഇ. അപ്പോൾ അവിടെ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ അതിൽ നിന്ന് എക്സ് ആക്സിലേക്കും വൈ ആക്സിലേക്കും വരച്ചാൽ എത്ര എക്സ് വാങ്ങും അതുപോലെ എത്ര വൈ വാങ്ങും എന്നുള്ളത് കിട്ടും അല്ലേ. ഒ ക്യു എമൗണ്ട് എക്സും ഒ എം എമൗണ്ട് വൈയും വാങ്ങും. ഓക്കെ, സോ ഹിയർ ദ കൺസ്യൂമർ അറ്റ് പോയിന്റ് ഇ ദ കൺസ്യൂമർ ബൈസ് ഒ ക്യു ഓഫ് കമ്മോഡിറ്റി എക്സ് ആൻഡ് ഒ എം വൺ ഓഫ് കമ്മോഡിറ്റി വൈ. ഓക്കെ, ഇനി കമ്മോഡിറ്റി എക്സ് വാങ്ങിയിട്ടില്ല എന്ന് കരുതുക. ഇഫ് നത്തിങ് ഓഫ് കമ്മോഡിറ്റി എക്സ് ഈസ് ബോട്ട് ദ ഇക്വിലിബ്രിയം വുഡ് ഒക്കർ അറ്റ് പോയിന്റ് എം അല്ലേ. ഇക്വിലിബ്രിയം എവിടെ ഉണ്ടാവുക? എം എന്ന പോയിന്റിലായിരിക്കും. അതായത് ഫുള്ള് പൈസ ചിലവാക്കുന്നത് എന്തിനാ? കമ്മോഡിറ്റി വൈ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. സോ ഇക്വിലിബ്രിയം അറ്റ് പോയിന്റ് എം. വെൻ ഹീസ് ബൈ ഒ ക്യു ക്വാണ്ടിറ്റി ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു എം എം വൺ അല്ലേ. ഒ ക്യു ക്വാണ്ടിറ്റി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? എം എം വൺ ആണ്. അതായത് ഒ ക്യു ക്വാണ്ടിറ്റി വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കമ്മോഡിറ്റി വൈ ഉണ്ടല്ലോ, അത് എത്ര കൊടുക്കണം? എം എം വൺ കൊടുക്കണം. ഇവിടെ വൈ അല്ലേ പറയണത്. അപ്പോൾ എം എം വൺ പറയുന്ന എമൗണ്ട് വൈ കൊടുത്താലേ ഒ ക്യു എന്ന് പറയുന്ന എക്സ് നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലോ ഇൻഡിഫറൻസ് കർവിൽ പറയുന്നത്. അപ്പോൾ വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി എം എം വൺ എമൗണ്ട് കൊടുത്താൽ മാത്രമേ ഒ ക്യു എന്ത് ചെയ്യാൻ വാങ്ങാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ആക്ച്വലി പേ ചെയ്യുന്നത് എത്രയാണ് ഒ ക്യു എമൗണ്ട് വാങ്ങാൻ? എം എം വൺ എമൗണ്ട് ആണ്. ഓക്കെ, ദ ഇൻഡിഫറൻസ് കർവ് ഐ സി വൺ ഈസ് ഡ്രോൺ ത്രൂ എം ടു ഫൈൻഡ് ഔട്ട് ദ മാക്സിമം എമൗണ്ട് ഓഫ് മണി ഇൻകം ദ കൺസ്യൂമർ വുഡ് ബി വില്ലിംഗ് ടു പേ ഫോർ ദി സെയിം ക്വാണ്ടിറ്റി ഒ ക്യു. ഇനി കൺസ്യൂമർക്ക് ഒ ക്യു എമൗണ്ട് വാങ്ങാൻ എത്ര മാക്സിമം കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ എത്ര മാക്സിമം എമൗണ്ട് വൈ കൊടുക്കാൻ അവർ വില്ലിംഗ് ആണ് എന്നുള്ളത് നമുക്ക് കാണാം. ഇത് കൺസ്യൂമർ സർപ്ലസ് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ വേറൊരു ഇൻഡിഫറൻസ് കുറവ് എന്ത് ചെയ്യാം? എം എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റിലൂടെ വരയ്ക്കുക. അതായത് ഐ സി വണ്ണ് എന്തിനാണ്? എത്രയാണ് മാക്സിമം എമൗണ്ട്
ചിലവാക്കുന്നതിൽ അല്ലെങ്കിൽ വഴി കൊടുക്കാൻ അവർക്ക് കഴിയും എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ പേയിങ് ദ മാക്സിമം എമൗണ്ട് മീൻസ് ദ കൺസ്യൂമർ വിൽ റിമെയിൻ ഓൺ ഇൻഡിഫറൻസ് കർവ് ഐ സി വൺ ആൻഡ് മൂവ് ഡൗൺ ടു പോയിന്റ് ആർ. അപ്പോൾ പുതിയൊരു എക്വിലിബ്രിയം പോയിന്റ് ഉണ്ടായി, ആർ എന്ന് പറയുന്ന ഒരു പുതിയൊരു പോയിന്റ് ഉണ്ടായി, ആർ എന്ന് പറയുന്ന പോയിന്റ് അല്ലേ. മാക്സിമം എമൗണ്ട് അടക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസ്യൂമർ എന്ത് ചെയ്യണം, ഇൻഡിഫറൻസ് കർവിൽ തന്നെ ഈ ഐ സി വണ്ണിൽ തന്നെ നിലനിർക്കണം. ഇക്വിലിബ്രിയം പോയിന്റ് ഇവിടെ ആയിരുന്നു, ഈ ഒരു പോയിന്റിൽ തന്നെ, അതായത് ഈ ഒരു ഇൻഡിഫറൻസ് കർവ് തന്നെ നിലനിൽക്കുന്ന വേറൊരു പോയിന്റ് ഉണ്ടാവണം, അത് പോയിന്റ് ആറിലേക്ക് എത്തി അവിടെ ഒ ക്യൂ യൂണിറ്റ് ഒ ക്യൂ എമൗണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് എത്ര വൈ ചിലവഴിക്കുന്നു അല്ലെങ്കിൽ എത്ര എക്സ്പെൻഡിച്ചർ ഉണ്ട് എന്നുള്ളതാണ്. ആറിൽ നിന്ന് എന്ത് ചെയ്യുക, വൈ ആക്സിസിലേക്ക് വരയ്ക്കുക. അപ്പോൾ എം എം ടു കിട്ടും അല്ലേ. അപ്പോൾ എം എം ടു എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം എമൗണ്ട് എ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു പേ. എം എം വൺ എന്ന് പറയുന്നത് ആക്ച്വൽ എമൗണ്ട് ആണ് അല്ലേ. അപ്പോൾ എം എം വൺ മൈനസ് എം എം ടു മൈനസ് എം എം വൺ ആണ് എന്ത് നമ്മൾ പറയുന്ന കൺസ്യൂമർ സർപ്ലസ്. ഓക്കെ, എം എം വൺ എന്ന് പറയുന്നത് ആക്ച്വൽ പേ ആണ്, എം എം ടു എന്ന് പറയുന്നത് മാക്സിമം എമൗണ്ട് വില്ലിംഗ് ടു പേ ആണല്ലോ. തമ്മിൽ നല്ല ഡിഫറൻസ് ആണ് എം വൺ എം ടു എന്ന് പറയുന്നത്. ഈ എം വൺ എം ടു ഡിസ്റ്റൻസിന് ഈക്വൽ ആണ് ഇ ആർ. സോ ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻഡിഫറൻസ് കർവ് ഐ സി വൺ ആൻഡ് ഐ സി ടു ഈസ് കൺസ്യൂമർ സർപ്ലസ്, അതായത് ഇ ആർ. ഓക്കെ, സോ ദസ് കൺസ്യൂമർ സർപ്ലസ് ഈസ് ഷോൺ ആസ് ദി വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻഡിഫറൻസ് കർവ്സ്. ഐ സി ടുവും ഐ സി വണ്ണും തമ്മിലുള്ള ഡിഫറൻസ് ഇ ആർ ആണ് കൺസ്യൂമറുടെ സർപ്ലസ് ആയിട്ട് ഇക്സിയൻ മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നോട്ട് ചെയ്തപ്പോൾ ഇതൊക്കെ എഴുതാട്ടോ, അതിൻ്റെ ഡിഫറൻസ് ഐ സി വൺ ഇസ് ഡ്രോൺ ത്രീ എം ടു ഫൈൻഡ് ഔട്ട് ദി മാക്സിമം എമൗണ്ട് ഓഫ് മണി ഇൻകം ദ കൺസ്യൂമർ വുഡ് ബി വില്ലിംഗ് ടു പേ ഫോർ ദി സെയിം ക്വാണ്ടിറ്റി ഓഫ് ക്യൂ. കൺസ്യൂമർ സർപ്ലസ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എം എം ടു മൈനസ് എം എം വൺ ഈസ് ഈക്വൽ ടു എം വൺ എം ടു ഈസ് ഈക്വൽ ടു ഇ ആർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് കൺസ്യൂമർ സർപ്ലസ്, മാർഷൽ എങ്ങനെയാണ് കൺസ്യൂമർ സർപ്ലസിനെ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ ഹിക്സിയൻ മെത്തേഡിൽ എങ്ങനെയാണ് കൺസ്യൂമർ സർപ്ലസ് എന്നുള്ളതാണ്. ഓക്കെ.